സ്നാനത്തെ കുറിച്ച് ക്രിസ്തീയ സഭ പഠിപ്പിച്ചു വരുന്ന അക്ഷരീയമായ രണ്ട് കർമ്മങ്ങളുണ്ട്. എല്ലാം വിശ്വാസത്താലാണ്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ് ഈ രണ്ട് കർമ്മങ്ങളിലൂടെ വെളിവാകുന്നത്. വിശ്വാസത്തിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് അതിനകത്ത് ക്രിയകൾ ബാധകമല്ല, അതുകൊണ്ട് കർമ്മങ്ങൾ പുതിയ നിയമസഭയ്ക്കില്ല എന്ന് പറയുന്ന രണ്ട് ക്രിസ്ത്യ വിഭാഗങ്ങളുണ്ട്. ഒന്ന് സാൽവേഷൻ ആർമിയും വേറൊന്ന് ക്വയ്ക്കേഴ്സുമാണ്. അവർ പറയും കർമ്മങ്ങൾ പുതിയ നിയമത്തിൽ ഇല്ലാത്തതുകൊണ്ട് സ്നാനവും വേണ്ട, കർത്താവിൻ്റെ തിരുമേശയും വേണ്ട, അവരത് രണ്ടും ആഘോഷിക്കുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എങ്ങാണ്ട് മണ്ടത്തരം പറ്റി. അതുകൊണ്ട് അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, സ്നാനപ്പെടുത്തണ്ടെന്നങ്ങ് പറഞ്ഞു പോയപ്പോൾ ഇനി പിന്നെ ചെയ്യാം. അതുകൊണ്ട് ഒരു കൊടി നിർത്തി സഭയുടെ കൊടിയുടെ കീഴിലൂടെ ആളിനെ പാസ് ചെയ്യിക്കുക, അത് സ്നാനത്തിന് പകരമായി വയ്ക്കുക. അങ്ങനെ സാൽവേഷൻ ആർമി കൊടിക്കീഴിലൂടെ ആളുകളെ നടത്താറുണ്ട്. ആ രണ്ട് വിഭാഗങ്ങൾ ഒഴിച്ചാൽ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭ ഘടകങ്ങളിൽ ഒന്നായി സ്നാനം അംഗീകരിക്കുന്നുണ്ട്. അതിനെ ചിലർ ശിശുപ്രായത്തിൽ തന്നെ സ്നാനം നൽകി അംഗീകരിക്കും. വേദപുസ്തകം കുറച്ചും കൂടെ ആഴത്തിൽ അംഗീകരിക്കുന്നവരും പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായ പെന്തക്കോസ്റ്റൽ മുതലായ സഭകൾ വിശ്വസിച്ച ശേഷം സ്നാനപ്പെടുത്തുവാൻ തയ്യാറാകും. രണ്ടായാലും സ്നാനം ഒരു പൊതുവിഷയമാണ്. ശിശു സ്നാനമെന്നോ വളർന്ന ശേഷം മുതിർന്ന ശേഷമുള്ള ജ്ഞാനമായ ശേഷമുള്ള ജ്ഞാനസ്നാനമെന്നോ ഇപ്പം ഞാനതിനെ നിർവചിക്കുന്നില്ല. ചില മിനിറ്റുകൾ കഴിയുമ്പോൾ നമ്മൾ അവിടെ വരും. സ്നാനം എന്ന പൊതു ടേം ക്രിസ്ത്യാനിയുടെ പൊതു ടേമാണ്. ഇത് നടത്തുവാനുള്ള ആധികാരികത എന്താ? എന്തുകൊണ്ട് നമ്മളിത് നടത്തുന്നു? ഒന്ന്, പുതിയ നിയമത്തിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ വഴി ഒരുക്കേണ്ടതിന് വേണ്ടി സ്നാപക യോഹന്നാനെ അയച്ച ചരിത്രം യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലുണ്ട്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്, അദ്ദേഹത്തെ അയച്ചത് പിതാവായ ദൈവം. 1-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ യോഹന്നാൻ 1:33 യോഹന്നാൻ തന്നെ പറയുന്നത്, വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു. പിതാവായ ദൈവമാണ് അയച്ചത്. എന്തിനാ അയച്ചത്? വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാനാ. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിലെ സ്നാനം പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടു. ഇതിനത്ര പ്രാധാന്യമുണ്ടോ? ഉണ്ട് മോനെ, ഉണ്ട്. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടതാ. ഒരൊറ്റ വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം സ്നാനം അയച്ചു. വേണ്ടെന്ന് പറയാൻ നമ്മൾ ആരാ? രണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 28-ലും മർക്കോസിൻ്റെ സുവിശേഷം 16-ലും സ്നാനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞു. അതിൽ മർക്കോസ് 16-ൻ്റെ ഞാൻ ആദ്യം പറയട്ടെ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 16:16 യേശുവിൻ്റെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അമിത കൃത്രിപ്പുകാർ പറയുന്ന ചില പദങ്ങളുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16:16 അല്ലെങ്കിൽ 16-ൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങൾ ഒരു സ്ക്വയർ ബാക്കറ്റിനകത്തായി ഇട്ടിരിക്കുന്ന പഴയ വേദപുസ്തകം, പിന്നെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പ്രസിദ്ധീകരണത്തിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രാക്കറ്റിനകത്താണ് അത് കിട്ടിയിരിക്കുന്നത്. ബ്രാക്കറ്റിനകത്തിടാനുള്ള കാരണം ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇത് കാണുന്നില്ലെന്നാണ്. വല്ലവൻ്റെയും കയ്യെഴുത്ത് പ്രതിക്കകത്തുണ്ടോ എന്നുള്ളത് ബൈബിളിന് വിഷയമല്ല, അതതിൻ്റെ അടിസ്ഥാന ഉപദേശത്തിൽ ഉള്ളതിനാൽ ബ്രാക്കറ്റ് ഇട്ട് ഇതിനകത്തുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിരിക്കുക. മർക്കോസ് 16:16 മാത്രമല്ല, യേശുവിൻ്റെ മടങ്ങിവരവ് വരെ പലതും ബ്രാക്കറ്റിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുണ്ട്, അതുകൊണ്ടാണ് അത് വീണ്ടും ചേർത്തത്. യേശു ക്രിസ്തു സ്നാനത്തെക്കുറിച്ച് കൽപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 28-ൽ വിശ്വസിക്കുകയും നിങ്ങൾ പോകുമ്പോൾ സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കി കൊള്ളയണം എന്ന് യേശു പറഞ്ഞു. അങ്ങനെ യേശു സ്നാനത്തെക്കുറിച്ച് 2 പ്രാവശ്യം കൽപ്പിച്ചു. അതിൽ മത്തായിയുടെ സുവിശേഷത്തിലെ കൽപ്പനയുടെ പ്രത്യേകത, തൻ്റെ അന്ത്യകൽപ്പനകളിൽ ഒന്നായി യേശു സ്നാനത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു വ്യക്തി മരിക്കുന്ന സമയം ഒടുവിൽ പറയുന്ന വാക്കുകൾക്കോ സ്ഥലം വിട്ടു പോകുമ്പോൾ ഒടുവിൽ പറയുന്ന വാക്കുകൾക്കോ പ്രത്യേക പ്രാധാന്യതയുള്ളതുപോലെ യേശുവിൻ്റെ അന്ത്യകൽപ്പനയിൽ യേശു സ്നാനം ഉൾപ്പെടുത്തുവാൻ മറന്നില്ല. ആകയാൽ ഇത് യേശുവിൻ്റെ കൽപ്പനയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ മുഴുവനും കാണുന്നത്. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം ഉടനീളം എടുത്തു നോക്കിയാൽ സ്നാനപ്പെട്ട ചരിത്രത്തെക്കുറിച്ച് കാണാം. മാത്രമല്ല, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് നിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനമേറ്റു പാപങ്ങൾ കഴുകിക്കളക എന്ന് വിശുദ്ധ പൗലൂസിനോടും മറ്റും പരിശുദ്ധാത്മാവ് പറഞ്ഞതായി കാണുന്നുണ്ട് എങ്കിൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ടീച്ചിങ്ങാണ്. 1, പിതാവ് നാം ദൈവത്താൽ അയക്കപ്പെട്ടു. 2, പുത്രൻ തമ്പുരാനാൽ കൽപ്പിക്കപ്പെട്ടു.
മൂന്ന് പുത്രന്റെ അന്ത്യകൽപ്പനയിൽ സ്നാനം ചേർത്തു. നാല് പരിശുദ്ധാത്മാവ് സ്നാനത്തെക്കുറിച്ച് സംസാരിച്ചു. അഞ്ച് ആദിമസഭ ആദ്യവസാനം സ്നാനം പ്രാക്ടീസ് ചെയ്ത് വന്നിരുന്നു. ആറ് പ്രധാന കാര്യങ്ങൾ ഞാൻ തൊട്ടു, ഇനിയുണ്ട്. ഇത് അടിസ്ഥാന ഉപദേശത്തിൽപ്പെട്ടതാണ്. യേശു സ്നാനപ്പെടുത്തി, ഇങ്ങനെ അങ്ങോട്ട് കിടപ്പുണ്ട് ഒരുപാട് കാര്യങ്ങൾ. യേശു സ്നാനപ്പെട്ടു, സ്നാനപ്പെടുത്തി, ഇങ്ങനൊക്കെ ഒത്തിരി ഉണ്ട്. ഒരു അടിസ്ഥാനപരമായ ഒരു അഞ്ച് കാര്യങ്ങൾ സ്നാനത്തിൻ്റെ കമ്പൽസറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തുവാണ്, എവിടെയാണ് ഇത് നിർബന്ധമായത്. പിതാവാം ദൈവം അയച്ചു, പുത്രൻ കൽപ്പിച്ചു, പുത്രൻ്റെ അന്ത്യകൽപ്പനയിൽ ചേർത്തു, പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു, തൻ ആദിമസഭ പ്രാക്ടീസ് ചെയ്തു വന്നു. അപ്പോസ്തലന്മാർ ഇതിനെക്കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് ഇതൊരു നിർബന്ധ ഘടകം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, ശിശുപ്രായത്തിലോ പ്രായമായ ശേഷമോ ഞാൻ ഇതുവരെ അത് പറഞ്ഞില്ല, സ്നാനം എന്ന കർമ്മം നിർബന്ധമാണ്. ഇനിയും സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന്, സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം ബപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് ഇത് തർജ്ജമ ചെയ്തിരിക്കുന്നതിനാൽ ബപ്റ്റിസോ എന്ന വാക്കിൻ്റെ അർത്ഥം അന്വേഷിച്ചേ മതിയാകും. ബപ്റ്റിസോ എന്ന വാക്കിന് മൂന്ന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. എവിടെയെങ്കിലും ഒരു ടെക്നിക്കൽ ഡിക്ഷണറി എടുക്കാമെങ്കിൽ അതിനകത്ത് ഇത് കിടപ്പുണ്ട്. അവിടെ മാത്രമേ ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടുള്ളൂ. ഇതിൻ്റെ മൂന്നർത്ഥങ്ങളിൽ ഒന്നാമത്തേതിനെ വിളിക്കുന്നത് ദ കോമൺ മാൻസ് ലാംഗ്വേജ്, ഒരു കൃഷിക്കാരൻ്റെ സാധാരണക്കാരൻ്റെ ലാംഗ്വേജിൽ നനയുക എന്ന് മാത്രമേ ആ പദത്തിന് അർത്ഥമുള്ളൂ. പോകുന്ന വഴിക്ക് കാലു തെറ്റി കുളത്ത് വീണാലും മഴ നനഞ്ഞാലും സ്നാനമാണ്. കാര്യം നനയുക എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അത് ഒഴിച്ചതുകൊണ്ടാകാം, മുക്കിയതുകൊണ്ടാകാം, കുടഞ്ഞതുകൊണ്ടാകാം, എങ്ങനെയോ വെള്ളം നനഞ്ഞാൽ അതിനെ സ്നാനമെന്ന് വിളിക്കും. പക്ഷേ ആ അർത്ഥത്തിൽ കൂടുതൽ ഒന്ന് നമുക്ക് വേണം. ഇതിൻ്റെ രണ്ടാമത്തെ അർത്ഥത്തെ ടെക്നിക്കൽ മീനിങ് ആണ്. ടെക്നിക്കൽ അർത്ഥത്തിൽ ഇതിനെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുക, പൗഡർ കോട്ട് ചെയ്യുക, ബ്രഷ് പെയിൻറ് ചെയ്യുക എന്നിത്യാദികൾ, എങ്ങനെയും പെയിൻറ്റിനകത്ത് ഒരു വസ്തുവിനെ കവചിതമാക്കുന്നതിനെ ബപ്റ്റിസോ എന്ന് വിളിച്ചു. അതതിൻ്റെ ടെക്നിക്കൽ മീനിങ്ങ. പക്ഷെ നമ്മളെ ഇലക്ട്രോപ്ലേറ്റിന് കൊടുത്താൽ ശരിയാകില്ല, അതുകൊണ്ട് നമുക്കത് നടക്കുകയില്ല. തേർഡ് മീനിങ്, ദ റിലിജിയസ് മീനിങ്, മൂന്നാമത്തെ അർത്ഥം മതപരമായ അർത്ഥമാണ്. മതപരമായ അർത്ഥത്തിൽ ടെക്നിക്കൽ ഡിക്ഷണറി പറയുന്നു, ടു ഇമേഴ്സ് എ പേഴ്സൺ അക്കോർഡിംഗ് ടു ദ കമാൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ബാപ്റ്റിസം. ബപ്റ്റിസോ, ടു ഇമേഴ്സ് എ പേഴ്സൺ, ഒരുവനെ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനപ്രകാരം മുക്കുന്നതിനെ സ്നാനം എന്ന് വിളിക്കും. എങ്കിൽ സ്നാനം എന്ന വാക്കിൻ്റെ റിലിജിയസ് മീനിങ്, എനിക്കും നിങ്ങൾക്കും വേണ്ട അർത്ഥം മുക്കി പൊക്കുക എന്ന. ഞാൻ ഒന്നുകൂടെ പറയാം, കൃഷിക്കാരൻ്റെ അർത്ഥത്തിൽ മതിയെങ്കിൽ ചാറ്റമഴ നനഞ്ഞത് സ്നാനമായി, പിന്നൊരു സ്നാനത്തിൻ്റെ ആവശ്യമില്ല. സ്നാനമാണെങ്കിൽ ഒന്നേ ഉള്ളെന്ന് പറയുന്നത്, ഒറ്റ പ്രാവശ്യം മഴ നനഞ്ഞാൽ പോയി. രണ്ട്, അതിൻ്റെ സാധാരണക്കാരൻ്റെ അർത്ഥത്തിൽ എടുത്ത പോരാ, ടെക്നിക്കൽ മീനിങ്ങിലാകാം, അത് നമുക്കൊട്ടും ശരിയാകുകയില്ല. ഇലക്ട്രോപ്ലേറ്റിങ്ങും പൗഡർ കോട്ടിങ്ങും നമുക്ക് ഒക്കുകയില്ല, ബ്രഷ് പെയിൻറ് ചെയ്താലും ശരിയാകുകയില്ല, അത് നമുക്കുള്ള അർത്ഥമല്ല. അത് ഉപയോഗിക്കേണ്ടവൻ ഉപയോഗിക്കട്ടെ, എന്തിനാളുകളെ വഴിതെറ്റിക്കുന്നപ്പാ. അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, റിലിജിയസ് മീനിങ്, ടു ഇമേഴ്സ് എ പേഴ്സൺ അക്കോർഡിംഗ് ടു ദ കമാൻഡ് ഓഫ് ജീസസ്. യേശുക്രിസ്തുവിൻ്റെ കൽപ്പന എന്തവാ, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. അടുത്തത് സ്നാന ഞാൻ തൊട്ടു, സ്നാനത്തിൻ്റെ അർത്ഥം ഞാൻ തൊട്ടു, ആധികാരികതയും അർത്ഥവും തൊട്ടു. മൂന്നാമതായിട്ട് സ്നാനത്തിന് എന്തെല്ലാം പേരുകൾ ബൈബിളിലുണ്ട്, അല്ലെങ്കിൽ സ്നാനത്തെ എന്തെല്ലാമായി ബൈബിൾ ചിത്രീകരിക്കുന്നു. ഒന്ന്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്നാനത്തിന് വേണ്ടി വരുമ്പോൾ സ്നാപക യോഹന്നാൻ യേശുവിനെ വിലക്കി. യേശു സ്നാപക യോഹന്നാനോട് പറയുന്നൊരു വാചകമുണ്ട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അവിടെ നീതി എന്ന വാക്കിന് കിങ് ജെയിംസ് വെർഷൻ റെഫർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എഴുതിയിരിക്കുന്ന പദം, ഫോർ അസ് ഇറ്റ് ഇസ് ടു ഫുൾഫിൽ എവറി റൈറ്റസ്നെസ് ഓഫ് ഗാഡ്. ഇറ്റ്സ് കോൾഡ് എ റൈറ്റസ്നെസ്. നീതി എന്ന വാക്കിന് ഇംഗ്ലീഷിൽ രണ്ട് വ്യത്യസ്ത പദങ്ങൾ ഉച്ചരിച്ചിട്ടുണ്ട്. ആ രണ്ട് പദത്തിൻ്റെയും അർത്ഥം വിഭിന്നമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഒന്ന്, ഇത് ദൈവത്തിൻ്റെ നീതിയാണ്. റൈറ്റസ്നെസ് എന്ന ആ നീതിയുടെ അർത്ഥം പ്രവർത്തിച്ച് സാധിക്കേണ്ട നീതിയാണ്, പ്രവർത്തിച്ച് സാധിക്കേണ്ട നീതിയാണ്. ഞങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ വഴിയറമ്പിലിരുന്ന് ഭിക്ഷയാചിക്കുന്ന ആളുകളുണ്ട്. സാധാരണഗതിയിൽ ഞാൻ അവരെ ഡിസ്കറേജ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, സത്യം. അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല, കൊടുക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, നേരമൊക്കെ മിച്ചം ഉണ്ടെങ്കിലും ഒക്കെ. പക്ഷെ ഞാൻ അത്യാവശ്യത്തിന് ധൃതിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഐ ഡിസ്കറേജ് പീപ്പിൾ. മാത്രമല്ല, അങ്ങനെ വഴി തടയുന്നതിനേക്കാൾ തടയാതിരിക്കുന്നത് എനിക്കിഷ്ടം. ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ ഇപ്പോൾ പോകുന്നില്ല. അപ്പം ഞാനതിനൊരു ലോജിക്ക് ഉച്ചരിക്കാറുണ്ട്, ഞാൻ അവരുടെ നിന്നും വാങ്ങിച്ചിട്ടില്ല, എന്തിനാണ് കൊടുക്കുന്നത്? ദൈവത്തിന് അവരെ കൊടുക്കാൻ തയ്യാറല്ലവനെ ഞാൻ എന്തിനാണ് കൊടുക്കുന്നത്? അതെൻ്റെ ലോജിക്ക്, അത് റൈറ്റസ്നെസ് അല്ല. പക്ഷെ എൻ്റെ ഭാര്യയെ കൂടെ ഉണ്ട്, എന്നെ വിടുകയില്ല. അവിടെ ചില്ലറ കാണും, കൊടുക്കാൻ തയ്യാറായിരിക്കും, കൊടുത്തിരിക്കും. ദാറ്റ്സ് കോൾഡ് റൈറ്റസ്നെസ്, പ്രവർത്തിച്ച് സാധിക്കേണ്ട നീതി.
ഞാനതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ പാർട്ടാണ് പറയുന്നത്. ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ദൈവം അവർക്ക് കൊടുത്തില്ല, കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടുമില്ല, പിന്നെ ഞാനെന്തിനാണ് ചെയ്യുന്നത്? ദാറ്റ്സ് എ ജസ്റ്റിഫിക്കേഷൻ, അതിൻ്റെ നീതിന്യായ കോടതിയുടെ മുമ്പിൽ ലഭിക്കേണ്ടത്. പക്ഷേ ദ അതർ തിങ് ഈസ് റൈച്ചസ്നെസ്, പ്രവർത്തിച്ചെങ്കിലേ ഇത് നടക്കത്തുള്ളൂ, പ്രവർത്തിച്ച് സാധിക്കുന്ന നീതി, അതിന് അതാണ് റൈച്ചസ്നെസ്. യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാനെ, ഇറ്റ്സ് എ റൈച്ചസ്നെസ് ഓഫ് ഗാഡ്. നമ്മൾ പ്രവർത്തിച്ച് സാധിക്കേണ്ട ദൈവനീതിയാണ്. വിശ്വാസത്തിൽ ക്രിയയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. നമ്മൾ പ്രവർത്തിച്ച് സാധിക്കേണ്ട റൈച്ചസ്നെസ്സാണ് സ്നാനം. അതുകൊണ്ട് ഒന്ന്, സ്നാനം ദൈവത്തിൻ്റെ റൈച്ചസ്നെസ്സാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു ക്രിസ്തു സ്നാനമേൽക്കുവാൻ വേണ്ടി യോർദാനിലേക്ക് വരുന്ന സമയം, യോർദാൻ്റെ കരയ്ക്ക് പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കൂട്ടം പരീശന്മാരും ന്യായശാസ്ത്രികളും യോർദാൻ്റെ കരയിൽ നിപ്പുണ്ട്. ആ നിൽക്കുന്നവരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഇതൊക്കെ ചുമ്മാതാ ഇവിടെ എഴുതിയിരിക്കുന്നത്, ജനമൊക്കെയും ചുങ്കക്കാരും അവനാൽ സ്നാനമേറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. നീതീകരണം എന്നുള്ള പദത്തെയും വരും. പരീശന്മാരും ന്യായശാസ്ത്രികളും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് തന്നെ വൃഥാവാക്കി കളഞ്ഞു. അവിടെ സ്നാനം ദൈവത്തിൻ്റെ ആലോചനയാണ്, പക്ഷേ പരീശന്മാരും ന്യായശാസ്ത്രികളും അത് തങ്ങൾക്ക് തന്നെ വൃഥാവാക്കി. അവർ നോക്കിയാൽ ലോകത്തിൽ എല്ലാവർക്കും കൂടി ഇത് വൃഥാവാക്കാൻ ഒക്കത്തില്ല, പിന്നെ അവരോർക്ക് വൃഥാവാക്കാം. അവർ വരുന്നത് വെറുതെയാ, വെറുതെയാ, ചുമ്മാതാ, 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 കളിപ്പീരാ, വെറുതെയാ, ചുമ്മാതാ, അതിന് പകരം വേറെ ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പരീശന്മാരും ന്യായശാസ്ത്രികളും അവർ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് തന്നെ വൃഥാവാക്കി. ദൈവത്തിൻ്റെ ആലോചനയാണ് സ്നാനം. പക്ഷേ ജനമൊക്കെയും ചുങ്കക്കാരും അവനാൽ സ്നാനമേറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. നീതി എന്ന വാക്കിൽ മടങ്ങി വരിക. അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം കിംഗ് ജെയിംസ് വെർഷനിൽ അൺ ജസ്റ്റിഫൈഡ് ഗാഡ്. ഇറ്റ്സ് എ ജസ്റ്റിഫിക്കേഷൻ. ഒന്ന്, ഇത് ദൈവത്തിൻ്റെ റൈച്ചസ്നെസ്സാണ്, പ്രവർത്തിച്ച് സാധിക്കേണ്ട നീതിയാണ്. രണ്ട്, ഇത് ദൈവത്തിൻ്റെ ജസ്റ്റിഫിക്കേഷനാണ്, അഥവാ നിയമപ്രകാരം ലഭിക്കേണ്ടതാണ്. ഞാൻ ഇതിനൊരു ഉദാഹരണം പണ്ട് പറഞ്ഞിരുന്നു, കംപ്ലീറ്റ് ക്ലാസ് എടുക്കാനൊന്നും നോക്കത്തില്ലെങ്കിലും ഒന്ന് ഓടിച്ചു പോകാൻ വേണ്ടി മാത്രം. വിവാഹിതരാകുന്ന ദമ്പതികൾ വിവാഹ മണ്ഡപത്തിൽ ഒരുമിച്ച് നിൽക്കുക. ആ കൂട്ടത്തിൽ വിവാഹം നടക്കുന്നതിന് ഒരു അര മിനിറ്റ് മുമ്പേ പരസ്പരം കൈ കൊടുക്കുകയോ എങ്ങനെയെങ്കിലും വിവാഹ രജിസ്റ്ററിൽ ഒപ്പിടുകയോ ചെയ്യുന്നതിന് അര മിനിറ്റ് മുമ്പേ ആ പാർട്ട്നേഴ്സിൽ രണ്ടുപേരിൽ ഒരാൾ ഒരു ഹാർട്ട് അറ്റാക്കും താഴെ വീണെങ്കിൽ അത്തു എന്നിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കത്തില്ല, സംഭവിക്കരുത്. മറ്റേ വ്യക്തിക്ക് ഈ മരിച്ചയാളിൻ്റെ അവകാശമോ ഓഹരിയോ എവിടെയെങ്കിലും കിട്ടുമോ? ഒരിക്കലുമില്ല. ഞാൻ വിവാഹത്തിന് വേണ്ടി വന്ന് നിൽക്കുന്നു, എൻ്റെ ഭാര്യ ഇന്ന് ഭാര്യയായി, അന്ന് ഞങ്ങൾ അടുത്ത് നിൽക്കുക. വിവാഹം കഴിപ്പിക്കുന്ന ആളുകളെല്ലാം നിപ്പുണ്ട്, ഞങ്ങൾ വിവാഹത്തിന് തയ്യാറായി നിൽക്കുക, ടടക്ക് ഒരാളങ്ങ് എത്തുപോയി, ഒരു ഹാർട്ട് അറ്റാക്ക്. നിങ്ങൾക്ക് തോന്നുന്നു ആ ആളിൻ്റെ സ്വത്തുക്കളുടെ മേൽ മറ്റേ വ്യക്തിക്ക് അവകാശമുണ്ടെന്ന്? ഇല്ല, കാര്യം വിവാഹം നടന്നിട്ടില്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റിഫൈഡ്. അടുത്ത പദം, വിവാഹം കഴിഞ്ഞ് 30 സെക്കൻഡിനകം കൈപിടിച്ചു, വ്യവസ്ഥ ചെയ്തു, രജിസ്റ്ററിൽ സൈൻ ചെയ്തു, ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുക, ടക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരാൾ താഴെ പോയാൽ ആ വീണ് മരിച്ച വ്യക്തിയുടെ മുഴു അവകാശം ജീവനോടിരിക്കുന്ന വ്യക്തിക്കൊണ്ട്. കാര്യം നിയമപ്രകാരം അവർ വിവാഹിതരായി. ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ്. യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചു, അതിന് നിനക്കെന്ന നഷ്ടം? അതിൻ്റെ ജസ്റ്റിഫൈഡ്, ഐ ആം ജസ്റ്റിഫൈഡ് ടു ബി ദ ഹയർ വിത്ത് ജീസസ്. യേശു ക്രിസ്തുവിനോടൊപ്പം ആ ദൈവം നേടിയതിൻ്റെ അവകാശിയാക്കി എന്നെ മാറ്റുന്ന ദൈവിക ജസ്റ്റിഫിക്കേഷൻ്റെ ക്രിയയാണ് സ്നാനം. സ്നാനം ഒന്ന്, ദൈവത്തിൻ്റെ റൈച്ചസ്നെസ്, പ്രവർത്തിച്ച് സാധിക്കേണ്ട നീതി. രണ്ട്, ദ ജസ്റ്റിഫിക്കേഷൻ, ദൈവത്തിന് ന്യായമായി എനിക്ക് അവകാശം കൈമാറുവാനുള്ള മാന്യതത്വം. മൂന്ന്, ദ കൗൺസിൽ ഓഫ് ഗോഡ്. ലൂക്കോസ് 7:29 കണ്ടു, ദൈവത്തിൻ്റെ ആലോചന. 29:30 ദൈവത്തിൻ്റെ ആലോചനയാണ്, ഇറ്റ്സ് എ കൗൺസിൽ ഓഫ് ഗോഡ്. മൂന്ന് കാര്യങ്ങൾ കണ്ടു. മതി, ഇന്നത്തെ ക്ലാസ്സിൽ അത്രേ നമുക്ക് പറ്റത്തുള്ളൂ, ഒരുപാടുണ്ട് ഇനി. സ്നാനം എന്തൊക്കെയാണ്? സ്നാനമോ ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. സ്നാനം യേശു ക്രിസ്തുവിനെ ധരിക്കുകയാണ്. സ്നാനം ക്രിസ്തുവിനോട് ചേരുകയാണ്. സ്നാനം ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. ഒരുപാട് തെളിവുകൾ ബൈബിളിലുണ്ട്. സ്നാനം വളരെ നിസ്സാരമായി, ചുരുക്കമായി, ഇനിയും സ്നാനം എന്തിനു വേണ്ടി എന്ന് ചിന്തിക്കാൻ പോവാം. സ്നാനം എന്തിനു വേണ്ടി? പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യേശുവിനോട് ചേരുക. പ്രധാനമായി ഒരു കാര്യം, യേശുവിനോട് ചേരുക. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം. റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ ഇത് കാണാം. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, ഒരു വിവാഹ ബന്ധത്തോട് വളരെ അടുത്താണ് സ്നാനത്തെ ബൈബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഭൂമിയിൽ രണ്ട് സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ചേരുന്നത് ഒരു വിവാഹ ബന്ധത്തിലാണെങ്കിൽ, ഒരു വിശ്വാസിയും തൻ്റെ യജമാനനാകുന്ന യേശുവും തമ്മിൽ ഒരുമിച്ച് ചേരുന്നത് സ്നാനത്തിലൂടെയാണ്. വിവാഹത്തിലെ സ്നാനം, വിവാഹത്തിലെ
രജിസ്റ്ററിൽ ഒപ്പിടുക എന്നത് ഒരു ഒടുവിലത്തെ നിസ്സാര ഘടകമാണ്. അതിൻ്റെ ആലോചനകളും കാര്യങ്ങളും ജീവിതവും എല്ലാം മാറി നിൽക്കുക. പക്ഷേ ഈ പ്രധാന ഘടകം നടക്കാത്തിടത്തോളം കാലം ഇറ്റ്സ് നെവർ ജസ്റ്റിഫൈഡ്. അതിനോട് തുല്യമാണ് സ്നാനം. ഒരു വ്യക്തി യേശുവിനോട് ചേരേണ്ടതിനാണ് സ്നാനമേൽക്കുന്നത്. എന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചപ്പോൾ എന്നെ വിവാഹം കഴിപ്പിച്ചത് പരേതനായ ക്രിസ്തുവിൽ നിന്ദന പ്രാപിച്ച പാസ്റ്റർ പി എം ഫിലിപ്പ് സാർ അവരുകളാണ്. അദ്ദേഹം ഞങ്ങൾ പോരുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ് നിന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ശരീരമാണ്, എല്ലാം കൂടെ ഒന്ന്, അതിന് മേലെ രണ്ടെന്ന് പറയരുത്. ഇതെല്ലാം പറഞ്ഞാലും ഞാൻ പാൻറ്റിടും, എൻ്റെ ഭാര്യ പാൻറ്റിടാറില്ല. അപ്പോൾ വസ്ത്രധാരണത്തിൽ ഞങ്ങൾ ഒന്നല്ല. എനിക്ക് പിക്കൾ ഇഷ്ടമല്ല, എൻ്റെ ഭാര്യയ്ക്ക് പിക്കൾ ഇഷ്ടമാണ്. രുചിയിൽ ഞങ്ങൾ ഒരുപോലെ അല്ല. ഞാൻ കഴിച്ചിട്ട് അവൾക്ക് നിറഞ്ഞ് ചരിത്രമില്ല, പുള്ളിക്കാരത്തി കഴിച്ചാൽ എനിക്ക് വേറെ വേണം. അപ്പോൾ ഭക്ഷണത്തിൽ ഞങ്ങൾ ഒന്നല്ല. പിന്നെ സാർ എന്നതായി പറഞ്ഞേ. എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, യേശുവിനോട് ചേർന്നാൽ യേശുവുമായി ഒന്നാണെങ്കിൽ നിനക്ക് പച്ചവെള്ളത്തിൻ്റെ മേൽ നടക്കാമോ? നടക്കാൻ അറിയാൻ വയ്യ. നിനക്ക് വീഞ്ഞാക്കാമോ പച്ചവെള്ളം? ഇതുവരെ ഒത്തിട്ടില്ല. നിനക്ക് മരിച്ചവരെ ഉയർപ്പിക്കാമോ? ട്രൈ ചെയ്യുന്നുണ്ട്, നടന്നിട്ടില്ല. നടന്നിട്ടില്ലെന്നും പറയാൻ ഒക്കത്തില്ല. ഉയർപ്പിക്കും, അങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ, അത് ഭാവിയിൽ അങ്ങോട്ട് പോട്ടെ. പിന്നെ എന്നെ ഈ യേശുവുമായി ഒന്നായി നീ പറയുന്നേ? മോനെ, വിവാഹ ജീവിതത്തിൽ ഞങ്ങൾ ഒന്നായി എന്ന് വരുന്ന ചില കാര്യങ്ങളിൽ മാത്രം, കുടുംബം നോക്കുന്നതിലും ആശയത്തിലും ഞങ്ങൾ ഒന്നാ, ജീവിതത്തിൻ്റെ പല വേദികളിൽ ഞങ്ങൾ ഒന്നാ, വസ്ത്രധാരണത്തിൽ ഒന്നല്ല, വയറ് നിറയുന്നതിൽ ഒന്നല്ല, അതൊക്കെ രണ്ടാ. ഇതുപോലെ തന്നെ യേശുവിനോട് ചേരുന്നത് ഏതെല്ലാം കാര്യത്തിലാണ് ഒന്നാകുന്നത്? റോമാലേഖനം 6-ാം അധ്യായം പറഞ്ഞു, പാപസംബന്ധമായി യേശുവിനോടൊപ്പം മരിച്ചു. 2, യേശുവിനോടൊപ്പം അടക്കപ്പെട്ടു. 3, യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. 4, യേശുവിനോടൊപ്പം ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു. 5, ഈ കണ്ടീഷൻ കംപ്ലീറ്റ് ചെയ്താൽ വരുവാനുള്ള പുനരുത്ഥാനത്തിൽ യേശുവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കും. 5 കാര്യങ്ങളിലാണ് യേശുവിനോട് ചേരുന്നത്. ഏതിലാണ്? 1, യേശുവിനോടുകൂടെ മരിച്ചു. അത് ഞാൻ വിശ്വസിക്കുമ്പോൾ നടക്കുന്നു. ആ വിശ്വസിക്കുക എന്ന ക്രിയയെ അപ്പസ്തോലനായ പത്രോസ് ഒന്നുകൂടെ എടുത്തു പറയുമ്പോൾ, അപ്പസ്തോലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 37-38 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ സ്നാനമേൽക്കാൻ പറഞ്ഞു. മാനസാന്തരപ്പെട്ട് യേശു പറഞ്ഞു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും. പത്രോസ് പറഞ്ഞു മാനസാന്തരപ്പെട്ടേച്ച് സ്നാനമേൽക്കണം. ഇത് തന്നെ ഷണ്ണനെ സ്നാനപ്പെടുത്തുമ്പോൾ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം എന്നായി ഫിലിപ്പോസ്. വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക എന്ന രണ്ട് വാക്കുകൾ മാറിയും തിരിഞ്ഞും ഇതിനുപയോഗിച്ചിരിക്കുന്നത് കാണാം. എന്താ വിശ്വസിക്കുക? വിശ്വസിക്കുന്നത് ഞാനൊരു പാപിയായിരുന്നു, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു മാത്രമേ ഉള്ളൂ, യേശുവിൽ വിശ്വസിക്കുന്ന എനിക്ക് നീതി തരാമെന്ന് യേശു പറഞ്ഞു. അങ്ങനെ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസം വരുത്തുവാൻ ഞാൻ യേശുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ മരിച്ച ഞാൻ ഇനിയും എൻ്റെ മരിച്ച ശവത്തെ യേശുവിനോടുകൂടെ കുഴിച്ചിടണം. അങ്ങനെ കുഴിച്ചിട്ടെങ്കിൽ യേശു 3-ാം നാൾ ഉയർത്തതുപോലെ ഞാനും എഴുന്നേൽക്കും. വെറും സിമ്പോളിക്കലാണ്, 3 ദിവസം ഒരാളിനെ വെള്ളത്തിനടി വെച്ച പിന്നെ എഴുന്നേൽക്കില്ല, എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യത്തുമില്ല, 1 സെക്കൻഡിൽ താഴെ മാത്രമേ വെള്ളത്തിൻ്റെ അടിയിൽ വെക്കാറുള്ളൂ, തിരിച്ചെഴുന്നേപ്പിക്കും. ഇറ്റ്സ് ഓൺലി സിംബോളിക്കൽ. യേശുവിനോടുകൂടെ മരിച്ചു, യേശുവിനോടുകൂടെ അടക്കപ്പെട്ടു, യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എന്തിനു വേണ്ടി? ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം പിന്നെയും പഴയ പാപം ചെയ്യാനല്ല, കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. പക്ഷെ ആ കൃപ രക്ഷ വരെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം. ആ ജീവിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുന്നത് കൃപയാ, അതിനെ ഞാൻ തുടർന്ന് കൃപയെന്ന് വിളിക്കുന്നത്. ജീവിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന പദം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ദയവായി എന്നോട് ക്ഷമിക്കണം. ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിക്കുന്ന, രക്ഷിക്കപ്പെടുന്ന ആ ദിവസം വരെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പാപകർമ്മങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും, ജഡത്തിൽ വിതച്ചത് ജഡത്തിൽ കൊയ്യും ഒരു വശം, എന്നാൽ എന്നെ നിത്യനരകത്തിന് യോഗ്യനാക്കാതെ വേണം, അത് എന്നിൽ നിന്ന് ക്ഷമിച്ച് മാറ്റിയതാണ് കൃപ. അതിൻ്റെ 1-ാം ഘട്ടം ഒന്നുകൂടെ പറയാം. എന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചോ ആ നിമിഷം വരെ ചെയ്ത സകല പാപങ്ങളും സൗജന്യമായി ക്ഷമിച്ച് കാൽവരിയിൽ അതിൻ്റെ ശിക്ഷ ഒടുക്കി കഴിഞ്ഞ യേശു എന്നെ ശിക്ഷയിൽ നിന്നും സ്വതന്ത്രനാക്കിയ ആ കർമ്മത്തെ കൃപ എന്ന് വിളിക്കും. എൻ്റെ ഇന്ന് വില ഈടാക്കിക്കൊണ്ടല്ല, കൃപയാൽ ആണത് ചെയ്തത്. 2, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഞാൻ ഇന്നു മുതൽ പഴയ പാപം ചെയ്യാതെ ജീവിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം കൃപ തരും. ഞാൻ പിന്നെയും പഴയ പാപം ചെയ്യത്തില്ല, എൻ്റെ ജീവിതത്തിൽ ദൈവം കൃപ തന്നു. കൃപയാൽ നാളെ പാപം ചെയ്യാതെ ജീവിക്കുവാനുള്ള ആ പുതിയ മനസ്സ് കൃപയാണ്, അതിനെ കൃപയെന്ന് വിളിക്കും. ഏറ്റവും ഒടുവിൽ
അഥവാ ഒരുത്തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു പോയാൽ, തെറ്റ് വരുമെന്നല്ല വന്നു പോയാൽ, വീണ്ടും തിരുസന്നിധിയിൽ വന്ന് മാനസാന്തരപ്പെട്ടത് ഏറ്റുപറഞ്ഞാൽ വീണ്ടും ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, ഇതിനെയാണ് കൃപ എന്ന് വിളിക്കുന്നത്. ന്യായപ്രമാണത്തെയും കൃപയെയും കൂടെ താരതമ്യം ചെയ്തുകൊണ്ട് ഈ ഗ്രേസ് തിയോളജിയുടെ അല്ലെങ്കിൽ കൃപ എന്ന തത്വത്തിൻ്റെ ഒരു അബ്യൂസ്ഡ് ഫോം ഇന്ന് ലോകത്തിൽ കൊണ്ടുവന്ന് ജനകോടികളെ പാപത്തിലേക്ക് ഇറക്കുന്ന ഒരു ദുഷ്പ്രവത നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ പദം ഒന്നുകൂടെ ക്ലിയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കൃപ എന്നാൽ എന്ത്? ഇന്ന് വരെ ജീവിതത്തിൽ വന്നുപോയത് രക്ഷിക്കപ്പെടുന്ന സമയം സൗജന്യമായി ക്ഷമിച്ച് കാൽവരിയിൽ യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ താനേറ്റ പങ്കപ്പാടിനോടുകൂടെ അത് ചേർത്ത് അത് എന്നിൽ നിന്ന് ക്ഷമിക്കുക. രണ്ട്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം പുതിയൊരു ജീവിതം നയിക്കുവാനുള്ള ബലം എൻ്റെ ആത്മാവിന് തരിക, അതും കൃപയാണ്. ന്യായപ്രമാണത്തെയും കൃപയെയും കൂടെ താരതമ്യം ചെയ്തുകൊണ്ടാണ് റോമാലേഖനം ഏറെക്കുറെ ഗൗരവമായി എഴുതുന്നത്. ഞാൻ അങ്ങനെ പറയട്ടെ, ഏറെക്കുറെ ഗൗരവമായി എഴുതുന്നത്. അതിനകത്ത് റോമാലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിലായ ഒരാളിന് ഇനി യാതൊരു ശിക്ഷാവിധിയുമില്ല. ന്യായപ്രമാണത്തെയും പുതിയ നിയമ കൃപയെയും കൂടെ ഇത് താരതമ്യം ചെയ്യുന്നു. ന്യായപ്രമാണത്തിൽ ന്യായപ്രമാണം കൊണ്ട് എനിക്ക് പാപത്തെ കുറിക്കുന്ന അറിവേ ഉള്ളൂ, പാപത്തിൻ്റെ മേൽ ജയമില്ല. ശ്രദ്ധിച്ച് കേട്ടോണേ, ന്യായപ്രമാണം കൊണ്ട് എനിക്ക് പാപത്തെക്കുറിച്ചുള്ള അറിവേ ഉള്ളൂ, പാപത്തിൻ്റെ മേൽ ജയമില്ല. പിന്നെ ഞാൻ എങ്ങനെ ജയമെടുക്കുന്നത്? ഈ അറിവ് ന്യായപ്രമാണം തന്നതിനാൽ എൻ്റെ വിൽ പവർ ഉപയോഗിച്ച് ഞാൻ അതിനെ ജയിക്കുക. എന്നാൽ പുതിയ നിയമത്തിൽ കൃപ എൻ്റെ സ്വഭാവത്തെ മാറ്റുന്നതിനാൽ ആ കൃപയാൽ ഞാൻ പാപം ചെയ്യാതെ ജീവിക്കും, എൻ്റെ സ്വഭാവം മാറ്റും, ഞാൻ ക്രിസ്തുവിൽ ആയി. അതിനെയാണ് കൃപ എന്ന് വിളിക്കുന്നത്. ഒരു കൊച്ചു ഉദാഹരണം കൊണ്ട് ഞാനിത് വ്യക്തമാക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിന് ഒരു രോഗം വന്നു. ഈ കുഞ്ഞിന് ഒരു കയ്പുള്ള മരുന്ന് കൊടുത്തേ പറ്റൂ. ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, ഒന്ന് ഇഞ്ചക്ഷൻ വേണം അല്ലെങ്കിൽ ഈ മരുന്ന് കൊടുത്തേ പറ്റൂ. 3 വയസ്സുള്ള കുഞ്ഞിന് ഇഞ്ചക്ഷൻ എന്ന് കേൾക്കുന്നതേ പേടിയാണ്. ഞങ്ങളുടെ പിള്ളേർ വരുന്നത് ഇഞ്ചൻ കുത്തുക എന്നായിരുന്നു. ഇഞ്ചക്ഷൻ എന്നറിയാനേ അറിയത്തില്ലായിരുന്നു, ഇഞ്ചൻ കുത്തുക എന്നായിരുന്നു പറയുന്നത്. ഓക്കെ, ഇഞ്ചൻ കുത്താൻ പേടിയെന്ന് പറഞ്ഞുകൊണ്ട് വിടാനൊക്കെ, ഇത് കുത്തിയില്ലേ രോഗം മാറുകയില്ല. അപ്പം ഞങ്ങൾ മാതാപിതാക്കൾ ബലാൽക്കാരാണ് കുഞ്ഞിനെ പിടിച്ചു കൊടുക്കും, നേഴ്സ് കയറി പിടിക്കും, എല്ലാവരും കൂടെ പിടിച്ചിട്ട് ഈ കുഞ്ഞിന് ഇഞ്ചക്ഷൻ കൊടുക്കും. അത് അന്യായപ്രമാണം. ഈ പുള്ളിക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ട്, ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ പലരുടെ ബലത്തിൽ ആ ബലം പ്രയോഗിക്കുന്ന ആളുകളെ ന്യായപ്രമാണത്തെ ശിശുപാലകൻ എന്ന് റോമാലേഖനം വിളിക്കും. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ, ഈ ബലം പ്രയോഗിച്ച് കുഞ്ഞിനെ കൊണ്ട് കുത്തിവെക്കാൻ നിർത്തുന്ന ആളിനെ ശിശുപാലകൻ എന്ന് വിളിക്കും. ബൈബിൾ പറഞ്ഞു ന്യായപ്രമാണം ശിശുപാലകനായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വളർന്ന ശേഷം രോഗം വന്നാൽ ഡോക്ടറെ വിളിച്ചവർ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു? ഇതേ കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ മരുന്നെഴുതി, ഞാൻ ചിന്മയും കൊണ്ട് ആശുപത്രിയിൽ പോയാൽ മരുന്നെഴുതി. അപ്പം പറഞ്ഞു ഡോക്ടറെ ഇവളൊന്ന് എളുപ്പം എഴുന്നേക്കണം, ഒന്ന് എളുപ്പം എഴുന്നേക്കാൻ വല്ല ഇഞ്ചക്ഷനും ഉണ്ടോ? പിടിച്ചു കൊടുക്കുക ഒന്നും വേണ്ട, ഒന്ന് എളുപ്പം എഴുന്നേക്കണം, വല്ല ഇഞ്ചക്ഷനും ഉണ്ടോ? തരാം. അത് കൈ നീട്ടി ഇഞ്ഞ് വാങ്ങിച്ചു. രണ്ടായാലും ഇഞ്ചക്ഷൻ ഇല്ലാതെ ആൾ ശരിയാകുകയില്ല. ശിശു ആയിരിക്കുന്നിടത്തോളം ശിശുപാലകനെ വേണം പിടിച്ചു കൊടുക്കണം, പക്ഷെ പ്രായപൂർത്തിയായ ശേഷം അത് സ്വയമായി ഇഞ്ഞ് ഏറ്റെടുക്കും. ശിശുപാലകൻ പിടിക്കുമ്പോൾ കയ്യെ പറ്റിയ പാടോ മുറിവോ നീരോ ഞെക്കിൻ്റെ വേദനയോ അത് എക്സ്ട്രായാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. ആ പദം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. നീതി പ്രവർത്തിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അത് ഒന്നുകിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രമാണത്താലായിരിക്കും, അല്ലെങ്കിൽ കൃപയാലായിരിക്കും. നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് പൊക്കി കൃപയിലാക്കിയതിനായി സ്തോത്രം. അതിൻ്റെ അർത്ഥം മരുന്ന് വേണ്ടെന്നല്ല, ഞാൻ ഈ ഉദാഹരണത്തോട് ചേർന്ന മരുന്നെന്ന പദം ഉപയോഗിച്ചത്. അതിൻ്റെ അർത്ഥം നീതിപ്രവർത്തി വേണ്ടെന്നല്ല, നീതിപ്രവർത്തി ഉണ്ടേലേ ഒക്കൂ. ഇനി ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള അടുത്ത വ്യത്യാസം ഞാൻ പറയാം. ബൈബിൾ പറഞ്ഞു, പഴയ നിയമം പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യുന്നവൻ കുറ്റക്കാരനാണ്, 7 കൽപ്പന ലംഘനം. വ്യഭിചാരത്തിൻ്റെ ടെൻഡൻസി എന്നിൽ ഉണ്ടായി. എന്നിലെ ടെൻഡൻസി ഉണ്ടാകുന്ന ഉടനെ ന്യായപ്രമാണം ഓർമ്മ വന്നു, അയ്യോ ചെയ്യാൻ പറ്റത്തില്ല. ആ പ്രമാണമുള്ളത് കൊണ്ട് എൻ്റെ വിൽ പവർ ഉപയോഗിച്ച് ഞാൻ ആ പാപം ചെയ്യാതെ രക്ഷപ്പെടും. പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു പറഞ്ഞത് ഓർത്തോണേ, സഹോദരൻ്റെ ഭാര്യയെ മോഹിക്കണമെന്ന് കണ്ടു നോക്കിയവൻ എല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു. പഴയ നിയമത്തേക്കാൾ ഒത്തിരി കൂടെ കട്ടിയാ പുതിയ നിയമം, ഒത്തിരി കൂടെ കട്ടിയാ. പക്ഷേ പഴയ നിയമം മാത്രം അനുസരിച്ചവൻ സഹോദരൻ്റെ ഭാര്യയെ നോക്കി വ്യഭിചാരത്തിൻ്റെ ചിന്ത അകത്തു വഹിച്ചതിനാൽ ശരീരം കൊണ്ട് പാപിയല്ലെങ്കിലും യേശുവിൻ്റെ പ്രമാണപ്രകാരം ആത്മാവ് കൊണ്ട് പാപിയാ.
അവനെ പാപം ചെയ്തില്ല, പക്ഷെ പാടവന് കിടപ്പുണ്ട്, ആ പിടിയുടെ പാട്. പുതിയ നിയമത്തിൽ എൻ്റെ ആത്മാവിൽ ദൈവം ഒരു ചേഞ്ച് തന്നു കൃപയാൽ. അത് ആ വിഷയം ചിന്ത വന്നപ്പോഴേ മനസ്സെ മാറ്, മോഹങ്ങൾ ജനിക്കുമാറ്, ജഡത്തിനായി ചിന്തിക്കത്തില്ല, ഞാൻ യേശുവിൻ്റെ കാൽവരിയെ ചിന്തിക്കും, എൻ്റെ ഹൃദയത്തിൽ പാപത്തെ താലോലിക്കാതെ പകരം കൃപ ധ്യാനിക്കുവാൻ ലഭിച്ച ആ പ്രത്യേക കൃപയെ, അതിനെ കൃപയെന്ന് വിളിക്കും. ആ പ്രത്യേക അവസ്ഥയെ സ്നാനപ്പെടുന്നത് എന്തിനാണ്? എൻ്റെ പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ കുരിശിക്കപ്പെടുവാൻ, അടക്കപ്പെടുവാൻ ഞാൻ എന്നെ വിട്ടുകൊടുത്തു. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ, എല്ലാവരും ഒന്ന് കേട്ടോണേ, ജഡത്തിന് രാഗവും മോഹവും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുരിശിക്കുന്നത് ആ ഞാനും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു സ്തോത്രമെന്ന് പറയുന്നത്, നോ ദാറ്റ്സ് നോട്ട്. ഒരുപാട് ആളുകളെ ക്രിസ്തുവിങ്കിലേക്ക് നയിച്ച, അല്ലെങ്കിൽ രക്ഷയെങ്കിലേക്ക് നയിച്ച ഒരു മഹാപുരുഷനെക്കുറിച്ച് ആളുകൾ പറയാറുള്ളത് പിന്മാറ്റക്കാരുടെ പിതാവെന്നാണ്. ഞാൻ പേരുച്ചരിക്കുന്നില്ല, എന്നേക്കാൾ കോടി കോടി മടങ്ങ് വലിയ ആളാണ്, ഞാൻ പേരുച്ചരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആളുകൾ വശീകരിക്കപ്പെടും, അല്ലെങ്കിൽ ദൈവകൃപയിൽ ആകൃഷ്ടരാകും. അവരൊരു തീരുമാനമെടുക്കും. സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് രക്ഷിക്കപ്പെടാൻ തീരുമാനമെടുത്തതെങ്കിൽ പുള്ളി അത് കെടുത്തത്തില്ല, പുറകിലോട്ട് ഇന്ന് വെച്ചോണ്ട് എന്നെ വന്നേരെ ഞാൻ യേശുവിനെ അംഗീകരിച്ചിരിക്കും, തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ അവനിന്ന് വലിച്ചുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഈ അംഗീകരിച്ചു എന്നുള്ളൊരു പ്രസ്താവനയുള്ള അതിൽ കൂടുതലില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്മാറ്റക്കാരുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. ജിമ്മി സ്വാഗത്ത് എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഓൾട്ടർ കോൾ കൊടുത്താൽ ആളുകൾ അലച്ചും നിലവിളിച്ചുകൊണ്ടായിരിക്കും ഓടി വരുന്നത്, പിന്നെ പഴയ പാപത്തിലോട്ട് പോകത്തില്ല. ഇതാ തമ്മിലൊരു വ്യത്യാസം. എൻ്റെ ആകമേ ഒരു പുതുജനനം നടക്കുന്നതിനാൽ എൻ്റെ ചിന്തകൾക്കൊരു വ്യത്യാസമായി, എൻ്റെ എല്ലാത്തിനും ഒരു വ്യത്യാസമായി. ഞാൻ കൃപയില്ല, എൻ്റെ ജഡത്തിന് ഒത്തിരി രാഗങ്ങളുണ്ട്, ഒത്തിരി മോഹങ്ങളുണ്ട്. അതിനെക്കൂടെ കുരിശിക്കുന്നതിനെയാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ക്രൂശീകരണമെന്നും, അതിനെക്കൂടെ കുഴിച്ചിടുന്നതിനെയാണ് ക്രിസ്ത്യാനിത്വത്തിൽ സ്നാനമെന്നും പറയുന്നത്. സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സ്നാനപ്പെടുന്നത്? എൻ്റെ ജഡത്തെ അതിൻ്റെ രാഗ മോഹങ്ങളോടുകൂടെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി എനിക്കുണ്ടായി. ഞാൻ സ്നാനപ്പെട്ട അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞങ്ങളുടെ പുരയിടത്തിൻ്റെ ഒരു ഭാഗത്തൊരു നടവഴി ഉള്ളിടത്തൊരു ഒരു വെട്ടി എന്ന് പറയുന്ന കൊച്ചു മരത്തിൽ, നാട്ടിൽ നിന്ന് വന്ന പ്രായമുള്ളവർക്കറിയാം വെട്ടി എന്ന് പറയുന്നൊരു മരം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, പണ്ടുണ്ടായി. വെട്ടി എന്ന് പറയുന്നൊരു ഒരു മരമുണ്ട്, ചെറിയൊരു മരം. അത് ചാരിയിരുന്ന് ഞാൻ ഇങ്ങനെ കരയുക. ആ സമയത്താണ് ഒരു മനുഷ്യൻ അതുവഴി വന്നു. ഞാൻ ആ മനുഷ്യനെ അന്നേ കണ്ടിട്ടുള്ളൂ, അതിന് പിന്നെ അതിന് മുമ്പേ കണ്ടിട്ടില്ല. അതുവഴി വന്നതിനെ ചോദിച്ചു, കുഞ്ഞ് എന്തിനാ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അരി എന്തിനാ കാര്യമെന്ന് എനിക്കും അറിയാൻ വയ്യ. അദ്ദേഹം രണ്ടാമതും എന്നോട് ചോദിച്ചു, കുഞ്ഞ് എന്തിനാ കാര്യമെന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം അന്യഭാഷ സംസാരിച്ച് വ്യാഖ്യാനിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞിൻ്റെ ആയുസ്സിൽ ദൈവം കുഞ്ഞൊരു പട്ടാളക്കാരനാകും, ലോകത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും ഒരുപോലെ യുദ്ധസേവ ചെയ്യും, കുഞ്ഞിൻ്റെ ആയുസ്സിൽ ഒരു ഉണർവ് ഉണ്ടാകും, കുഞ്ഞതിൻ്റെ ഭാഗമായിരിക്കും. ഈ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് എനിക്ക് ഓർക്കുന്നില്ല, ഞാൻ ഓർക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അന്ന് മുതൽ അറിയാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു വിളിയുണ്ട്, ഒരു ഉണർവിന് വേണ്ടി ഒരു വിളിയുണ്ട്. ഞാൻ എൻ്റെ വളർച്ചയിൽ ആർക്കും ഒന്നും തോന്നരുത്, എൻ്റെ വളർച്ചയിൽ മീശയൊക്കെ പയ്യെ കിളിച്ച് തുടങ്ങിയ പരുവത്തിന് ഈ രാഗമോഹങ്ങളൊക്കെ ഇവൻ ഉള്ളതാണെന്നേ. ഇപ്പോഴത്തെ ഇതെല്ലാം ഒടുങ്ങി, ഇതിനെ കുരിശിച്ച് ചവിട്ടി മെതിച്ച് വല്ലാതാക്കി ഇവൻ പോയിയല്ല. പണ്ട് ഇതിനിതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ആഹാ, കഴിഞ്ഞൊരു ദിവസം ഞാൻ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളോട് ഒരു കഥ പറഞ്ഞ കൂട്ടത്തിൽ, നിങ്ങളുടെ അപ്പനൊക്കെ ഇങ്ങനെ ആയിരുന്നു പറഞ്ഞു, അയ്യോ അമ്മരുടെ ചിരിയാണെന്ന് പറഞ്ഞു. എൻ്റെ അപ്പം കുഞ്ഞായിരുന്നു പറഞ്ഞപ്പം അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അപ്പം വലിയായിരുന്നു എന്നാൽ പിള്ളേരുടെ പലരുടെയും ധാരണ അല്ലേ. അല്ലെ, ഇതിനകത്തിരിക്കുന്ന എത്ര പേര് ഞാനേ വലുതാണെന്ന് പറയുന്നവരുണ്ട്. ആ അപ്പൻ പണ്ട് കുഞ്ഞായിരുന്നു പറഞ്ഞാൽ അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ അല്ലെന്നാ പറയുന്നത്. ഓക്കെ ഫൈൻ. രാഗവും മോഹവും ഒക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഈ രാഗമോഹത്തിൽ വളർന്നു വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വലിയ മീശയുള്ള രണ്ട് മൂന്ന് പോലീസുകാർ, എനിക്ക് ആ മീശ ഇഷ്ടപ്പെട്ടതാണ്. അതിൽ പോലീസുകാരനെ പേടിയാ, കാക്കി എന്ന് കേട്ടാലേ പേടിയാ, പിന്നെ ഇതിനെ കണ്ട പേടിയാ, മീശ കണ്ടാൽ പാൻറ് നനിയും. അതുപോലെ മീശ വെക്കണമെന്നൊരു തോന്നലുണ്ടായി. ആ പോലീസുകാരൻ ഇത് കിളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ, ആയില്ല. അതുപോലെ മീശ വെക്കണമെന്നൊരു തോന്നലുണ്ട്. തിരിച്ച് ഞാൻ ഓർത്തു, കുഞ്ഞിൻ്റെ ആയുസ്സിൽ ഒരു ഉണർവുണ്ട്, ഉണർവുകാരന് മീശ വേണോ? സത്യം, എൻ്റെ കണ്ണടച്ചു. മീശയുള്ള എം എ വർഗീസിനെ ഇങ്ങനെ ഇങ്ങോട്ടും കളന്നു നയിക്കുന്നു. മീശയുള്ള എം എ വർഗീസിനെ ഹൃദയം കൊണ്ട് ചിന്തിച്ചു. രണ്ട്, എന്നെ സ്നാനപ്പെടുത്തിയ പി എം ബിലിപ്പ് സാർ മീശയില്ലാത്ത സാറാ, സാറ് ക്രൂശിനെ കുറിച്ച് വർണ്ണിച്ചാൽ കരയാതിരിക്കത്തില്ല. സാറിൻ്റെ ആ കരയുന്ന രൂപം ഓർമ്മയുള്ളൂ. കണ്ണു തുറന്നു, ഞാനിത് രണ്ടുമല്ല,
വീണ്ടും അടച്ചു. കൊമ്പം ഭയങ്കര മീശ, കരയുന്ന രൂപം. ഇതിലേതായിരിക്കും ഒരു ഉണർവുകാരൻ നല്ലത്? പിടി കിട്ടുന്നുണ്ടോ? മീശയുടെ രാഗം ഒരു രണ്ട് മാസം കൊണ്ട് ക്രൂശിക്കപ്പെട്ടു. മീശ കിളിക്കുന്നതിന് മുമ്പേ ക്രൂശിക്കപ്പെട്ടു. ജഡത്തെ അതിൻ്റെ രാഗ മോഹങ്ങളോടുകൂടെ കുരിശിക്കും. എന്നെ വിളിച്ച വിളിക്ക് ഏതാ യോഗ്യം? ഞാൻ പോകുന്ന പോക്കിന് ഏതാ യോഗ്യം? അയോഗ്യമായത് അംഗീകരിക്കുക. ഞാനിവിടെ നിർത്തട്ടെ. യേശുവിനോട് ചേരുവാനാണ് സ്നാനം വയ്ക്കുന്നത്. വേറൊരു ആഴ്ചയിൽ ബാക്കി എന്തെങ്കിലും എടുക്കാൻ ഒക്കെ അന്നേനെ എടുക്കാം. ഇതിൽ കൂടുതൽ ഒരു ഞായറാഴ്ച നമുക്ക് പോകാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇങ്ങോട്ട് നിർത്തുക. സ്നാനപ്പെടാത്തവരായി ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട്, ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. ഒരു ദിവസം നേരത്തെ സ്നാനപ്പെടുന്നേ നല്ലതാണ്. ഒരു ദിവസം നേരത്തെ സ്നാനപ്പെടുന്നേ നല്ലതാണ്. യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. മുൻപോട്ട് മാറ്റി വെക്കരുത്. ഒരു തമാശയുള്ള ഉദാഹരണം പറയാം, ഉടനെ ആരും മറന്നു പോകാതിരിക്കാൻ. ഇപ്പോൾ അമ്മൂമ്മകളിൽ ഒരാളായിരിക്കുന്ന സിസ്റ്റർ മേരി ഗോവൂർ, ഇപ്പം കൊച്ചമ്മ, ഇപ്പം അമ്മൂമ്മ, പണ്ടൊരിക്കൽ പറഞ്ഞൊരു ഉദാഹരണം പറയാം. തൻ്റെ അടുക്കൽ എപ്പോഴും പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു അമ്മച്ചി, കൊച്ചമ്മയുടെ അടുക്കൽ എന്നും പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു സ്ത്രീ സ്നാനത്തിന് പ്രതിഷ്ഠിച്ചു. ആ സ്നാനപ്പെടാൻ കുഞ്ഞോളെ, സ്നാനപ്പെടാൻ കുഞ്ഞോളെ, സ്നാനപ്പെടാൻ കുഞ്ഞോളെ, സ്നാനപ്പെടണം കുഞ്ഞോളെ എന്നൊക്കെ ഇങ്ങനെ പറയും. സ്നാനം യേശുവിനോട് ചേരുകയാണ്. യേശുവിനോട് ചേരുവാൻ ആ സ്നാനം ഏൽക്കുന്നത് വിവാഹത്തിന് തുല്യമാണ്. ഒരു ദിവസം കൊച്ചമ്മയുടെ എടുക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ മോടെ ഒരു കല്യാണം നടക്കാൻ പ്രാർത്ഥിച്ച് കിട്ടണം, പ്രാർത്ഥിക്കണം കുഞ്ഞോളെ. അപ്പോൾ കുഞ്ഞോളെ വെച്ചുമ്പോൾ തിരിച്ചു പറഞ്ഞു, സിസ്റ്റർ മേരി ഗോവൂർ തിരിച്ചു പറഞ്ഞു, ആദ്യം അമ്മയുടെ കല്യാണം നടക്കട്ടെ, പിന്നെ അമ്മ സ്നാനപ്പെട്ടതല്ലോ. അത് കഴിഞ്ഞാട്ടു മോടെ, യോ കുഞ്ഞോളെ എന്നാ പറഞ്ഞു, അതെ യേശുവിനോട് നീ ആദ്യം ചേരും, അത് കഴിഞ്ഞില്ലേ നിൻ്റെ കൊച്ചിന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ? ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു യോഗ്യത വേണ്ടേ? അതുകൊണ്ട് ആദ്യം അമ്മ പോയി സ്നാനപ്പെട്, പിന്നെ മോടെ കല്യാണത്തിന് ആലോചിക്കുക. ഇന്ന് പിന്നെ ആട്ടെന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്നൊരവസരം ചിലപ്പം വന്നില്ലെന്നിരിക്കും. ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ലെങ്കിലും നിമ്രോദിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ പഠിക്കുമ്പോൾ, നിമ്രോദും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വരുമ്പോൾ, മുസ്ലിം സഹോദരന്മാർ നിമ്രോദിനെ കുറിച്ച് പരസ്യപ്പെടുത്തിയിരിക്കുന്ന, നിമ്രോദിൻ്റെ കാലത്തെയും അബ്രഹാമിൻ്റെ കാലത്തെയൊക്കെ കുറിച്ച് പരസ്യപ്പെടുത്തിയിരിക്കുന്ന രണ്ട് മൂന്ന് വെബ്സൈറ്റുകൾ ഞാൻ കയറി കണ്ടു. പിന്നെ തപ്പിട്ട് അതുകൊണ്ട് കിട്ടിയില്ല. എവിടെയാണ് ഞാൻ എൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, രണ്ട് മൂന്ന് വെബ്സൈറ്റുകൾ കിട്ടി. അതിലൊന്നിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അബ്രഹാമും തൻ്റെ ജ്യേഷ്ഠ സഹോദരനും പിതാവും ഒക്കെയായി ഹാരാനിൽ വന്ന് പാർത്തു. അവിടെ വെച്ച് യഹോവയായ ദൈവം വീണ്ടും വെളിപ്പെട്ടേച്ച് നീ എന്നെ സേവിക്ക് എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. ഇതിനോടൊക്കെ തൻ്റെ പിതാവ് മരിച്ചുപോയി. പിതാവ് മരിച്ചു, ചേട്ടനും അനിയനും അബ്രഹാമും ജ്യേഷ്ഠനും കുടുംബങ്ങളായി വന്നിരിക്കുക. ഈ കൂട്ടത്തിൽ നിമ്രോദ് അബ്രഹാമിനെ പിടിച്ചു, പിടിച്ചു പറഞ്ഞു, നീ ഇപ്പം യഹോവയാ സേവിക്കുന്നേ, പറ്റത്തില്ല, തീയാണ് സാക്ഷാൽ ദൈവം, തീയെ ആരാധിക്കണമെന്ന് പറഞ്ഞു. കിടപ്പുണ്ട്, ഇതൊക്കെ സൈറ്റിൽ കിടപ്പുണ്ട്, ഇൻ്റർനെറ്റിൽ കിടപ്പുണ്ട്, ക്രിസ്ത്യൻ സൈറ്റിലല്ലെന്ന് മാത്രം. നീ യഹോവയെ സേവിക്കണ്ട, നീ തീയെ സേവിക്കണം, തീയാണ് സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞു. അബ്രഹാം പറഞ്ഞില്ലില്ല, ഞാൻ തീയെ സേവിക്കത്തില്ല, ഞാൻ ജീവനുള്ള ദൈവത്തെ മാത്രമേ സേവിക്കൂ, അത് യഹോവയ. നോ, നീ തീയെ സേവിക്കണം. അബ്രഹാം നിമ്രോദിനെ കളിയാക്കാൻ വേണ്ടി തിരിച്ചു വെച്ചു, എടാ തീയെ സേവിക്കുന്നതിനേക്കാൾ നല്ലത് തീയെ കെടുത്താൻ, അതിനേക്കാളും പവർഫുൾ വെള്ളമല്ലേ, വെള്ളത്തെ സേവിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. പറഞ്ഞു, മതി, ഒരു കുഴപ്പമില്ല, നീ വെള്ളത്തെ സേവിച്ചാൽ മതി, ദൈവത്തെ സേവിക്കരുതെന്നേ ഉള്ളൂ, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞ് അവർക്കൊരു അങ്ങേർക്കൊരു വിരോധമില്ല. അപ്പോൾ അബ്രഹാം ഒന്നുകൂടെ കളിയാക്കാൻ ചോദിച്ചു, അങ്ങനെ വെള്ളത്തെ സേവിക്കാമെങ്കിൽ വെള്ളം കൊണ്ടുവരുന്ന മേഘമല്ലടാ അതിനേക്കാളും എടുക്കണമെന്ന് ചോദിച്ചു. ശരി, മേഘത്തെ സേവിക്കുക. അത് കഴിഞ്ഞുണ്ടെങ്കിൽ അബ്രഹാം പറഞ്ഞു, അങ്ങനെയാണ് മേഘം അടിച്ചുകൊണ്ട് നടക്കുന്ന കാറ്റിനെ സേവിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. നിമ്രോദിന് അരിശം വന്നു. അയാൾ പറഞ്ഞു, രണ്ടിലൊന്ന് പറ, നീ തീയെ സേവിക്കുന്നോ അതോ നിന്നെ എന്നെടുത്ത് തീയിലോട്ടിടണോ? നീ തീയെ സേവിക്കത്തില്ലെങ്കിൽ ഞാൻ ഇപ്പം നിന്നെ എടുത്ത് തീയിലോട്ടിടും. ഒത്തിരി വർത്തമാനം പറഞ്ഞു, മേഘത്തെ വരെ ആരാധിച്ചോളാം പറഞ്ഞു, നീ വിടുന്നില്ല, തീയിലോട്ടിടണോ? അബ്രഹാം പറഞ്ഞു, തീയിലോട്ടാൻ കിട്ടേക്ക്, എന്നാലും ഞാൻ മറ്റേൻ്റെ പുറകെയില്ല. ഇത് ബൈബിളിലില്ല. അബ്രഹാമിൻ്റെ ജ്യേഷ്ഠനോട് ഉടനെ നിമ്രോദ് ചോദിച്ചു, നിൻ്റെ കാര്യം പറയടാന്ന്. അദ്ദേഹം പറഞ്ഞു, ആദ്യമേ അബ്രഹാം തീരുമാനിക്കട്ടെ, അബ്രഹാമിനെ ആദ്യം തീയിലിടെ, അവൻ രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ അവൻ്റെ ദൈവത്തെ സേവിക്കും, അവൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ നിന്റെ ദൈവത്തെ സേവിക്കാം. ദൈവങ്ങൾ തമ്മിലുള്ള ശക്തി തെളിയിക്കാൻ ആദ്യമേ അബ്രഹാമിനെ തീയിലിടാൻ പറഞ്ഞു. അബ്രഹാമിനെ തീയിലെടുത്തിട്ടു, അബ്രഹാം നടന്നിറങ്ങി ഇഞ്ഞു പോരുകയും ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുക, ഇത് മുസ്ലിംസിൻ്റെ സൈറ്റിൽ കിടപ്പുണ്ട്, ക്രിസ്ത്യൻ സൈറ്റിലുകളിലൊന്നും ഇതില്ല, കാര്യം നമ്മുടെ ചരിത്രമല്ലത്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നിമ്രോദും വരുണ്ടു, അബ്രഹാമിൻ്റെ ജ്യേഷ്ഠനും പ്രയാസത്തിലായി. അബ്രഹാമിൻ്റെ ജേട്ടൻ പറഞ്ഞു, ഏതായാലും ഇത്രയും തെളിയിച്ച സാഹചര്യത്തിൽ ഞാൻ അബ്രഹാമിൻ്റെ ദൈവത്തെ മാത്രമേ സേവിക്കത്തുള്ളൂ. തമ്പുരാൻ പറഞ്ഞു, വേണ്ടടാ, ഈ ജയിക്കുന്നവൻ്റെ പുറകെ കൂടുന്ന പാർട്ടിയെ നമുക്ക് വേണ്ട. അങ്ങനെ ദൈവം അബ്രഹാമിൻ്റെ ജ്യേഷ്ഠനെ കൊന്നുകളഞ്ഞു.
അതുകൊണ്ടാണ് തൻ്റെ സഹോദരപുത്രനായ ലോത്ത് അബ്രഹാമിൻ്റെ തലയിൽ കയറി. ഇനി പിന്നെ കളയിച്ചു നോക്കുകയില്ല, ചേട്ടൻ ചത്തു, ഒന്നിച്ചിറങ്ങിയതാ എല്ലാം കൂടെ, അപ്പം പോയി, ചേട്ടൻ പോയി, പോട്ടെ, ഇനി ചേട്ടൻ്റെ മോനെ കൊണ്ടുപോയേ പറ്റൂ. അങ്ങനെ ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ കൂടിയത്. ജയിക്കുന്നിടത്ത് ചേരാനും ഒക്കുമ്പോൾ സേവിക്കാനും വരുന്നതിനെ തമ്പുരാനും വേണ്ട. ഞാനങ്ങ് ഉറക്കെ പറയുക, കർത്താവിന് വേണ്ട, എനിക്ക് അവസരം ലഭിച്ചപ്പോൾ എനിക്ക് യേശുവിനെ വേണമെന്ന് പറയുവാൻ ഇന്ന് ആരുണ്ട്? ചില പ്രിയപ്പെട്ടവർ, ഈ ചർച്ചിനകത്ത് നടന്ന ചരിത്രം ഞാൻ പറയാം. ഒരു വിവാഹ ആലോചനയൊക്കെ ഇങ്ങനെ നടന്നു ഒരാളിന്, ഒരു കൊച്ചിന് വേണ്ടി. അതേറെക്കുറെയൊക്കെ ഉറച്ചു നായി. ഉറച്ചു നായപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു, അവരുടെ കൂട്ടത്തിലും കണ്ട് വേറൊരു പെണ്ണുണ്ട്, അത് ഇതിനേക്കാൾ ഉത്തിരിയും കൂടെ സീനിയറാണ്, അതിൻ്റെ കല്യാണം നടന്നിട്ടേ ഇതിൻ്റെ കല്യാണം നടത്തുന്നുള്ളൂ. സ്വന്തം വീട്ടിലെ ചേട്ടത്തിയനെത്തി അല്ല, അവർക്കുള്ള വേറൊരു കുട്ടി. ഞാൻ പറഞ്ഞു, എടാ മോനെ, നിന്നെ ഒഴിവാക്കാൻ വേണ്ടി അവർ പറഞ്ഞ, നീ പോയി വേറെ കല്യാണം ആലോചിക്ക്. നിന്നെ ഒഴിവാക്കാൻ വേണ്ടി അവർ പറഞ്ഞതാ, അല്ല നിന്നെ വേണ്ടിയിട്ടല്ല, നിന്നെ ഒന്ന് ഒഴിവാക്കാൻ പറഞ്ഞതാണ്. അത് തീരട്ട്, ഇത് തീരട്ട്, മറ്റേ തീരട്ട്, ഒടുവിലാട്ടെന്ന്. എൻ്റെ പൊന്നു സഹോദര, പിന്നെ ആ ഒടുവിലാട്ടെന്നൊക്കെ പറയുന്നതിനെ തമ്പുരാന് വേണ്ട. ആത്മാർത്ഥതയുടെ അടിത്തട്ടിൽ ഞാനിതൊരു കുറച്ചേ എടുത്തുള്ളൂ, പക്ഷെ എനിക്കും കൂടെ സ്നാനപ്പെടണമെന്ന് താല്പര്യമുള്ളവർ ഇന്ന് ഇതിനകത്തുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ട, വിശ്വസിച്ച ദൈവവൈതൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശു കൽപ്പിച്ച വിശ്വാസ സ്നാനത്തിന് തയ്യാറുണ്ടെങ്കിൽ, ഇന്ന് സ്നാനപ്പെടുന്നവരുണ്ടെന്ന് എനിക്കറിയാം, അവരെഴുന്നേക്കരുത്. ഓൾറെഡി എന്നോട് പറഞ്ഞ തീരുമാനിച്ച് വന്നവരുണ്ട്, അവരെഴുന്നേക്കരുത്. ദർ ഇസ് എ റീസൺ, അവരെഴുന്നേക്കരുത്. അതല്ലാതെ ഇന്ന് ഞാൻ തീരുമാനിച്ചും പാസ്റ്ററോട് പറഞ്ഞു ഒന്നും വന്നതല്ല, പക്ഷേ ഈ ദൂതിൻ്റെ മുമ്പിൽ എനിക്കൂടെ സ്നാനപ്പെടണമെന്നുണ്ട്, ഞാനതിന് സമർപ്പിക്കുന്നു. നെക്സ്റ്റ് ചാൻസ് ഇന്ന് അവർക്കൊക്കത്തില്ല, നെക്സ്റ്റ് ചാൻസ് ദൈവം എനിക്ക് തരുമ്പോൾ ഞാൻ അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് സ്നാനപ്പെടുന്നവരുണ്ട്, ഞാൻ തന്നെയായിരിക്കും സ്നാനപ്പെടുന്നത് ഇത് കഴിഞ്ഞ ശേഷം. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് സെക്കൻഡ് സർവീസിന് മുമ്പേ ആയിരിക്കും. എന്നാൽ ഇന്ന് വരെ സ്നാനപ്പെട്ടിട്ടില്ലാത്തവർ, ഇന്ന് ദൂത് കേട്ടി തീരുമാനമില്ലാതെ വന്നവർ, ഇന്ന് പകൽ സ്നാനത്തിനുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനു മുമ്പേ ഞാൻ സഭയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും കണ്ണം നടയ്ക്കാം. കർത്താവേ, ഞങ്ങൾക്ക് അവിചാരിതമായി ലഭിച്ച ഈ അരമണിക്കൂർ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഗൗരവത്തിലേക്കും പഴയ ചരിത്രത്തിലേക്കും ഒക്കെ തിരിയുവാൻ ദൈവം ഞങ്ങൾക്ക് നമ്മെ കരുണയ്ക്കായി സ്തോത്രം. പിതാവാം ദൈവത്താൽ അയക്കപ്പെട്ടതും പുത്രനാൽ കൽപ്പിക്കപ്പെട്ടതും പുത്രൻ്റെ അന്ത്യകൽപ്പനയിൽ ഉൾപ്പെടുത്തിയതും അപ്പസ്തോലന്മാർ കൽപ്പിച്ചതും തിരുവചനം ആചരിച്ചു വരുന്നതുമായ ഈ ദിവ്യ സത്യം, യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, യേശുക്രിസ്തുവിനോട് ചേരുവാൻ ഇന്ന് പകൽ ഹൃദയങ്ങളിൽ വാഞ്ചയുള്ള ചിലതിനെ തടയുന്ന ശത്രുവിൻ്റെ ശക്തിയെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ശാസിക്കുന്നു. ഇന്ന് പകൽ അവർ വെളിയിൽ വരട്ടെ, അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നയോളം.